നമസ്കാരം. മീഡിയ ഫോർ വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ അമൃത. ആദ്യം പ്രധാന വാർത്തകളിലേക്ക്. പെരിങ്ങോട്ടുകര ദേവസ്ഥാനം ശ്രീ വിഷ്ണുമായ സ്വാമി ക്ഷേത്ര സന്നിധിയിൽ നടന്നുവരുന്ന ശതദിന നൃത്തോത്സവത്തിന്റെ 80-ാം ദിവസം ഗുരു ഡോക്ടർ വോഴൂട്ടി രംഗമണിയുടെയും ശിഷ്യരുടെയും നൃത്താവിഷ്കാരത്തിൽ സദസ് നിറഞ്ഞു. കാട്ടൂർ പൊഞ്ഞനത്തെ ചെറുകിട വ്യവസായ കേന്ദ്രത്തിന് സമീപം കിണറ്റിൽ രാസമാലിന്യം കലരുന്നതായി പരാതി. വ്യവസായ കേന്ദ്രത്തിൽ ആസിഡ് അടക്കമുള്ളവ അശാസ്ത്രീയമായി കൈകാര്യം ചെയ്യുന്നത് മൂലമാണ് കിണറുകളിൽ മാലിന്യം കലരുന്നതെന്ന് നാട്ടുകാർ. നാട്ടികയിൽ ദേശീയപാത നിർമ്മാണത്തിന്റെ ഭാഗമായി അശാസ്ത്രീയമായ കാന നിർമ്മാണത്തിന്റെ ഫലമായി നാട്ടിക പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ മൂടിപ്പോയ കാനകളും തോടുകളും JCB ഉപയോഗിച്ച് തുറന്നപ്പോൾ കാനകളിലൂടെ ഒഴുകി വന്നത് സെപ്റ്റിക് മാലിന്യം. പോളണ്ടിൽ ജോലിക്കായി പോയി ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച തൃശൂർ പെരിങ്ങോട്ടുകര സ്വദേശിയായ 23-കാരന്റെ മരണത്തിന്റെ സത്യാവസ്ഥ തേടി കുടുംബം. വാർത്തകൾ വിശദമായി. പെരിങ്ങോട്ടുകര ദേവസ്ഥാനം ശ്രീ വിഷ്ണുമായ സ്വാമി ക്ഷേത്ര സന്നിധിയിൽ നടന്നുവരുന്ന ശതദിന നൃത്തോത്സവത്തിന്റെ 80-ാം ദിവസം ഗുരു ഡോക്ടർ വോഴൂട്ടി രംഗമണിയുടെയും ശിഷ്യരുടെയും നൃത്താവിഷ്കാരത്തിൽ സദസ് നിറഞ്ഞു. തൃശൂർ പെരിങ്ങോട്ടുകര ദേവസ്ഥാനം ശ്രീ വിഷ്ണുമായ സ്വാമി ക്ഷേത്ര സന്നിധിയിൽ നടന്നുവരുന്ന ശതദിന നൃത്തോത്സവത്തിന്റെ 80-ാം ദിവസം ഗുരു ഡോക്ടർ വോഴൂട്ടി രംഗമണിയും ശിഷ്യകളായ ശ്രീനിക, വൈഷ്ണവി, പ്രവലിക, വൈകര സംഗമിത്രൻ എന്നിവർ അവതരിപ്പിച്ച കുച്ചിപ്പുടിയിലെ പ്രത്യേക ഇനമായ ചിത്രനടനത്തിൽ സിംഹനന്ദിനി താളക്രമത്തിൽ സിംഹം, കമലം, മയിൽ എന്നിവകളെ വെളുത്ത കോരപ്പുഴിയിൽ പാദങ്ങൾ ജതികളെ ആവാഹിച്ച ചിത്രങ്ങൾ വരയ്ക്കുകയുണ്ടായി. ഈ തരത്തിലുള്ള നടനം കേരളത്തിൽ തന്നെ ഇതം പ്രഥമമായി ദേവസ്ഥാനത്തിലെ രംഗമണ്ഡപത്തിലാണ് ചെയ്തത്. തുടർന്ന് ഒറ്റപ്പാലത്ത് നിന്ന് വന്ന സൗപർണിക നൃത്തകലാ കേന്ദ്രത്തിലെ നർത്തകർ അവതരിപ്പിച്ച ഭരതനാട്യത്തിലെ ശുഭ പന്തുവരാളി രാഗകാളി വർണ്ണവും മോഹിനിയാട്ടത്തിൽ മന്ദാരി രാഗത്തിലുള്ള രാവണന്റെ കഥ പറയുന്ന പദവും കുച്ചുപ്പുടിയിലെ പ്രസിദ്ധ പദമായ മുദ്ദുകാരി യശോദയും തങ്ങളുടെ നടന വൈഭവത്താൽ പ്രേക്ഷക ശ്രദ്ധ നേടി. തുടർന്ന് നാട്യാലയ സ്കൂൾ ഓഫ് പെർഫോമിംഗ് ആർട്സ് ഗുരു തേജസ്വിനി അലകയും ശിഷ്യരും അവതരിപ്പിച്ച കുച്ചുപ്പുടിയിലെ ദാശരഥ ശബ്ദവും അന്നമാചാര്യ ദേവർനാമയും ബ്രഹ്മാഞ്ജലി ശ്ലോകാഭിനയവും സദസ്യരുടെ മുക്തകണ്ഠ പ്രശംസ നേടി. ദേവസ്ഥാനാധിപതി ഡോക്ടർ ഉണ്ണി സ്വാമികൾ കുച്ചുപ്പുടി ഗുരുശ്രേഷ്ഠയായ വോലൊട്ടി രംഗമണിയെ ഗുരുപൂജ ചെയ്ത് ആദരിച്ചു. ഒപ്പം കലാകാരികൾക്ക് പൊന്നാടയും പ്രശസ്തി പത്രവും ശില്പവും നൽകി ആദരിച്ചു. കാട്ടൂർ പൊന്നിനത്തെ ചെറുകിട വ്യവസായ കേന്ദ്രത്തിന് സമീപം കിണറ്റിൽ രാസമാലിന്യം കലരുന്നതായി പരാതി. വ്യവസായ കേന്ദ്രത്തിൽ ആസിഡ് അടക്കമുള്ളവ അശാസ്ത്രീയമായി കൈകാര്യം ചെയ്യുന്നത് മൂലമാണ് കിണറുകളിൽ മാലിന്യം കലരുന്നതെന്ന് നാട്ടുകാർ. കാട്ടൂർ സ്വദേശിയായ തെക്കേക്കര വിൻസന്റിന്റെ വീട്ടിലെ കിണറിലാണ് മഴ ആരംഭിച്ചതോടെ നിറവ്യത്യാസം കണ്ടു തുടങ്ങിയത്. ഏകദേശം 50-ലധികം വർഷം പഴക്കമുള്ള കിണറാണ് കുടിവെള്ളത്തിന് മറ്റുമായി വിൻസെന്റും കുടുംബവും ഉപയോഗിക്കുന്നത്. വെള്ളത്തിന് രുചിവ്യത്യാസം അനുഭവപ്പെട്ടതിനെ തുടർന്ന് ഇദ്ദേഹം സ്വകാര്യ ലാബിൽ ജലം പരിശോധിക്കുകയും ചെയ്തു. ഈ പരിശോധനയിൽ ജലത്തിൽ വേണ്ടതിൻ്റെ ഇരട്ടിയോളം അയേണിന്റെ സാന്നിധ്യം വർദ്ധിച്ചതായും PH അളവ് വളരെ കുറഞ്ഞിരിക്കുന്നതായും ശ്രദ്ധയിൽപ്പെട്ടു. വെള്ളം ഉപയോഗശൂന്യമായതിനെ തുടർന്ന് സമീപത്തെ മറ്റു വീടുകളിലെ ജലത്തെ ആശ്രയിച്ചാണ് വിൻസെന്റും കുടുംബവും കഴിയുന്നത്. സമീപത്തെ വ്യവസായ സ്ഥാപനങ്ങൾ രാസവസ്തുക്കൾ അനാവശ്യമായി കൈകാര്യം ചെയ്യുന്നത് മൂലമാണ് കിണർ ഉപയോഗശൂന്യമായതെന്ന് വിൻസെന്റ് പറഞ്ഞു. ഇത് സംബന്ധിച്ച് കാട്ടൂർ പഞ്ചായത്തിൽ പരാതി നൽകിയിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. കിണറുകളിൽ രാസമാലിന്യം കലരുന്നതായി ശ്രദ്ധയിൽപ്പെട്ടതായും കാട്ടൂർ പഞ്ചായത്ത് ആരോഗ്യ വിഭാഗത്തിന് ഇത് സംബന്ധിച്ച പരാതി നൽകിയതായും പഞ്ചായത്ത് അംഗം മോളി പിയൂസ് പറഞ്ഞു. പൊല്യൂഷൻ കൺട്രോൾ വകുപ്പിന് ഉടൻ തന്നെ പരാതി നൽകുമെന്നും മോളി അറിയിച്ചു. രാസമാലിന്യം കലരുന്നതിൽ സമീപവാസികൾ ആശങ്കയിലാണെന്നും അവർ പറഞ്ഞു. 55 വർഷം മുമ്പ് കുത്തിയ കിണറ്, അപ്പം കുത്തിച്ച കിണറാണ്. ഈ കിണറിലാണ് ഞങ്ങൾ വലിയൊരു ഫാമിലി ഇതുവരെ ജീവിച്ചുകൊണ്ടത്. ഇപ്പം എൻ്റെ വീട്ടിൽ 8 പേരുണ്ട്. ഈ കഴിഞ്ഞ ആഴ്ച മഴ പെയ്തപ്പോൾ ഈ കിണറിലെ വെള്ളം ഉടനെ മഞ്ഞ കളറാകി.
അതിൻ്റെ പേരിൽ ഞാൻ ഈ വെള്ളം പരിശോധിക്കാൻ കൊണ്ടുപോയി. അപ്പോൾ അവർ പറഞ്ഞു ഇതിൽ അയൺ കണ്ടൻറ്റ് കൂടുതലും ആസിഡിൻ്റെ അംശം കൂടുതലുമാണ്, അതുകൊണ്ട് വെള്ളം ഉപയോഗിക്കുന്നുണ്ട്. അവിടെ ഞങ്ങൾ സഹോദരങ്ങളുടെ വീട്ടിലാണ് ഇപ്പോൾ താമസിച്ചത്. കുടിവെള്ളം വളരെ മോശമായിട്ട് കാണപ്പെട്ടു കഴിഞ്ഞ ആഴ്ചയിൽ. അദ്ദേഹം താമസിക്കുന്നത് മിനി എസ്റ്റേറ്റിനോട് ചേർന്നിട്ടാണ്. ഈ മിനി എസ്റ്റേറ്റിൽ ആസിഡുമായി ബന്ധപ്പെട്ട് രണ്ട് മൂന്ന് കമ്പനികൾ വർക്ക് ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ ആസിഡുമായി ബന്ധപ്പെട്ട് ഈ പ്രവർത്തനങ്ങൾ നടക്കുമ്പോൾ അതിൻ്റെ വേസ്റ്റ് മാനേജ്മെൻറ്റ് നല്ല രീതിയിൽ അതവർ കൈകാര്യം ചെയ്യണില്ല എന്നാണ് ഞങ്ങൾക്കറിയാൻ സാധിച്ചത്. ഇതിൻ്റെ ഫലമായിട്ട് നമ്മൾ വെള്ളം ടെസ്റ്റ് ചെയ്തപ്പോൾ ഈ കിണറ്റിലെ വെള്ളം ആസിഡിൻ്റെയും അയണിൻ്റെയും അംശം കൂടുതലാണെന്നും അത് ഉപയോഗിക്കേണ്ട എന്നാണ് അധികൃതർ പറഞ്ഞു തന്നത്. ഇത് ഇവരെ മാത്രം ബാധിക്കുന്ന ഒരു പ്രശ്നമല്ല, ഒരു പ്രദേശത്ത് മാത്രം പ്രദേശത്ത് ബാധിക്കുന്ന പ്രശ്നമാണ്. നാട്ടികയിൽ ദേശീയപാത നിർമ്മാണത്തിന്റെ ഭാഗമായി അശാസ്ത്രീയമായ കാന നിർമ്മാണത്തിന്റെ ഫലമായി നാട്ടിക പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ മൂടിപ്പോയ കാനകളും തോടുകളും ജെ സി ബി ഉപയോഗിച്ച് തുറന്നപ്പോൾ കാനകളിലൂടെ ഒഴുകി വന്നത് സെപ്റ്റിക് മാലിന്യം. ഈ മലിനജലം വീടുകളിലേക്കും പറമ്പുകളിലേക്കും ഒഴുകി വരുന്നത് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് വഴിവെക്കും. നൂറുകണക്കിന് തൊഴിലാളികളാണ് ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് പ്രദേശത്ത് ജോലി ചെയ്യുന്നത്. ഇവരുടെ വാസസ്ഥലത്ത് നിന്നുമുള്ള വിസർജ്യ മാലിന്യങ്ങൾ ഈ കാനകളിലേക്കാണ് ഒഴുക്കിവിടുന്നത്. ദേശീയപാത നിർമ്മാണത്തിന്റെ ഭാഗമായി അശാസ്ത്രീയമായ കാന നിർമ്മാണത്തിന്റെ ഫലമായി മലിനജലം ഒഴുകിപ്പോകാതെ വിവിധ സ്ഥലങ്ങളിൽ കെട്ടിക്കിടക്കുന്നത് സ്ഥിതി അതീവ ഗുരുതരാവസ്ഥയിലാക്കുകയാണ്. പകർച്ചവ്യാധികൾ പടർന്നു പിടിക്കാൻ സാധ്യതയുള്ളതിനാൽ ജില്ലാ കളക്ടറും DMO സ്ഥലം സന്ദർശിച്ച് അടിയന്തര നടപടികൾ സ്വീകരിക്കണമെന്ന് നാട്ടിക പഞ്ചായത്ത് ഭരണസമിതിയും നാട്ടുകാരും ആവശ്യപ്പെട്ടു. നാട്ടിക സെന്റർ തുടങ്ങി തെക്കോട്ടൊഴുകുന്ന അങ്ങാടിത്തോട് ഹൈവേ നിർമ്മാണത്തിന്റെ ഭാഗമായി മൂടിപ്പോയിട്ടുണ്ട്. ഇതുമൂലം കിഴക്ക് വശത്തുള്ള SN ട്രസ്റ്റ്, TSGA, കാക്കനാട്ട് കോളനി റോഡ്, ത്രിപ്രയർ സെന്റർ തുടങ്ങിയ തോടുകളാണ് മൂടിപ്പോയിട്ടുള്ളതെന്ന് അധികൃതർ പറയുന്നു. പോളണ്ടിൽ ജോലിക്കായി പോയി ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച തൃശൂർ പെരിങ്ങോട്ടുകര സ്വദേശിയായ 23-കാരന്റെ മരണത്തിന്റെ സത്യാവസ്ഥ തേടി കുടുംബം. മകന്റെ ജീവൻ നഷ്ടപ്പെട്ടതെങ്ങനെയെന്ന് കണ്ടെത്തണമെന്ന് ആവശ്യപ്പെട്ട് ഇന്ത്യൻ എംബസിയിൽ അപേക്ഷ നൽകിയിട്ടും ഇതുവരെ മറുപടി ലഭിച്ചിട്ടില്ലെന്ന് കുടുംബം. പെരിങ്ങോട്ടുകര സ്വദേശികളായ അമ്പാട്ട് വീട്ടിൽ അഭിലാഷ് ബിന്ദു ദമ്പതികളുടെ രണ്ട് മക്കളിൽ ഒരാളാണ് മരിച്ച ആഷിഖ് രഘു. കിഴിപ്പള്ളിക്കര ഗവൺമെന്റ് നളന്ദ ഹയർ സെക്കൻഡറി സ്കൂളിലായിരുന്നു പഠനം. ഒരു വർഷം മുൻപ് അയൽവാസിയായ യുവാവ് മുഖേന ആഷിഖ് പോളണ്ടിലെത്തി. തുടക്കം റെസ്റ്റോറന്റിൽ ജീവനക്കാരനായിട്ടായിരുന്നു. തുടർന്ന് ജർമ്മനിയിൽ കുറച്ചുനാൾ നിന്നെങ്കിലും തിരികെ പോളണ്ടിലെത്തി. പഴവർഗ്ഗങ്ങൾ പാക്കറ്റ് ചെയ്യുന്ന കമ്പനിയിൽ പാക്കിംഗ് വിഭാഗത്തിൽ ജോലി തുടങ്ങി. മരിക്കുന്നതിന് ഏതാനും മാസം മുൻപ് ആഷിഖ് ഫുഡ് ഡെലിവറി ചെയ്യുന്ന ജോലി തുടങ്ങി. മലയാളികളായ രണ്ട് സുഹൃത്തുക്കൾക്കൊപ്പമാണ് ആഷിഖ് താമസിച്ചിരുന്നത്. 1 April ആഷിഖ് മരിച്ചതായി വീട്ടിൽ സന്ദേശമെത്തി. താമസ സ്ഥലത്ത് മരിച്ച നിലയിൽ കണ്ടെത്തി എന്നാണ് സുഹൃത്തുക്കൾ ആദ്യം പറഞ്ഞത്. ഇതുപ്രകാരം സ്വാഭാവിക മരണമെന്ന് പോളണ്ടിലെ പ്രോസിക്യൂട്ടർ വിധിയെഴുതി പോസ്റ്റ്മോർട്ടം നടത്താതെ മൃതദേഹം കയറ്റി അയക്കാനുള്ള കാര്യങ്ങൾ ചെയ്തു. ഇതിനിടയിൽ ആഷിഖിന്റെ സുഹൃത്തുക്കളുടെ മൊഴിയിൽ വൈരുദ്ധ്യം കണ്ട പിതാവ് മൃതദേഹം നാട്ടിലെത്തുമ്പോൾ പോസ്റ്റ്മോർട്ടം ചെയ്യാനായി പോലീസിൽ അപേക്ഷ നൽകി. ആഷിഖിന്റെ മരണം നടന്ന ദിവസം 7 സുഹൃത്തുക്കൾ ചേർന്ന് പാർട്ടിയിൽ പങ്കെടുത്തതായും അവസാനം ഇവർ തമ്മിൽ പ്രശ്നങ്ങൾ നടന്നതായും സുഹൃത്തുക്കൾ മാറ്റി പറഞ്ഞത് കുടുംബം ആരോപിക്കുന്നു. 12 നാട്ടിലെത്തിച്ച മൃതദേഹം പോസ്റ്റ്മോർട്ടം ചെയ്തപ്പോൾ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പുറത്തുവന്നത്. തലക്കേറ്റ ക്ഷതമാണ് മരണകാരണമെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നു. ശരീരത്തിന്റെ 5 ഇടത്തായി പരിക്കുകളും കണ്ടെത്തി. റീപോസ്റ്റ്മോർട്ടം സാധ്യത കണക്കിലെടുത്ത് ദഹിപ്പിക്കുന്നതിന് പകരം ആഷിഖിന്റെ മൃതദേഹം ലാലൂരിൽ മറവ് ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത്. മകന്റെ ദുരൂഹ മരണത്തിന്റെ പിന്നിലെ സത്യാവസ്ഥ സുഹൃത്തുക്കൾക്ക് അറിയാമെന്നാണ് ഈ കുടുംബം ഉറച്ചു വിശ്വസിക്കുന്നത്. ആഷിഖിന്റെ മരണത്തിന് പിന്നിൽ ആരുടെയെങ്കിലും കൈകളുണ്ടോ എന്ന കാര്യത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ട പിതാവ് ഇന്ത്യൻ എംബസിയിൽ പരാതി നൽകിയെങ്കിലും ഇതുവരെ മറുപടി ലഭിച്ചില്ല. പോസ്റ്റ്മോർട്ടം ഒഴിവാക്കി മൃതദേഹം കയറ്റി അയച്ചതോടെ ആഷിഖിന്റെ മരണത്തിന് ഉത്തരവാദികളായവർ ഒരു തിരശീലക്കപ്പുറമുണ്ടെന്നും ഇവരെ കണ്ടെത്തണമെന്നുമാണ് കുടുംബം ആവശ്യപ്പെടുന്നത്. അപ്പോഴാണ് അറിയുന്നത് ഭാര്യയുടെ പോസ്റ്റ്മോർട്ടം ചെയ്തിട്ടില്ലെന്ന്. പോസ്റ്റ്മോർട്ടം ചെയ്തതിന് കാരണം ചോദിച്ചപ്പോൾ അവർ പറയുന്നത് അവിടുത്തെ പ്രോസിക്യൂട്ടർ പറയുന്നത് ഇതിലാരും ഇൻവോൾവ്ഡ് അല്ല, അതുകൊണ്ട് അവർ പോസ്റ്റ്മോർട്ടം ചെയ്യുന്നില്ല എന്ന്. അത് കാരണം അന്ന് തന്നെ നമ്മൾ ഇവിടെ പോസ്റ്റ്മോർട്ടം ചെയ്യാനുള്ള എല്ലാ കാര്യങ്ങളും അന്തിരിയുടെ പോലീസ് സ്റ്റേഷന്റെ നേതൃത്വത്തിൽ നമ്മൾ എടുത്തു. 10-ാം തീയതി അവിടെ നിന്ന് പോന്ന് 12-ാം തീയതി രാവിലെ ഇവിടെ എത്തി. അന്ന് തന്നെ നമ്മൾ തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ തഹസീൽദാരൻ മരണത്തിൽ പോസ്റ്റ്മോർട്ടം ചെയ്തു.
അന്ന് രാത്രി എന്നെ അന്തികാട് സി ഐ വിളിച്ചിട്ട് പറഞ്ഞത് പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടർ വിളിച്ചിരുന്നു, മോനിങ്ങനെ തലയുടെ ബാക്കിൽ ഇങ്ങനെ ഒരു പരിക്ക് പറ്റിയിട്ടുണ്ട്, അതാണ് അവന്റെ മരണകാരണം എന്നത് പറഞ്ഞത്. അന്ന് തുടങ്ങി നമ്മൾ ഇവന്റെ കൂട്ടുകാരന്മാരെ വിളിക്കലും എല്ലാ കാര്യങ്ങളും ചോദിക്കുന്നുണ്ട്. അപ്പോഴാണ് അവർ പറയുന്നത് ഒന്നാം തല ഈസ്റ്ററിന്റെ അന്ന് രാത്രി ചെറിയൊരു പാർട്ടി നടന്നു, അവിടുത്തെ ഉക്രൈൻസ് ആയിട്ട് ചെറിയൊരു വണ്ടി തട്ടിയ തർക്കമുണ്ടായിരുന്നു, അതിന്റെ പേരിൽ അടി ഉണ്ടായിരുന്നൊക്കെ അവർ പറയണു. പക്ഷെ മകനിങ്ങനെ അടി കിട്ടിയതോ വീണതോ ആരും ഒന്നും കണ്ടവരും ഇല്ല കേട്ടവരും ഇല്ല. അപ്പൊ നമുക്കിതിൽ വ്യക്തമായിട്ടുള്ള ഒരു സംശയം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവര് പറയുന്ന കാര്യങ്ങൾ മുഴുവൻ ഫേക്കാ. മോൻ മരിച്ചു എന്ന് പറഞ്ഞ അന്ന് തന്നെ എനിക്ക് വിശ്വാസം ഉണ്ടായിരുന്നില്ല. അവൻ നോർമൽ ഡെത്ത് ആണെന്ന് കൂട്ടുകാർ വിളിച്ച് പറഞ്ഞു. ഞാൻ മരിച്ചു എന്ന് പറഞ്ഞപ്പോ തന്നെ അപ്പൊ തന്നെ ഞാൻ പറഞ്ഞു അവൻ എന്തോ പറ്റിയിട്ടുള്ളതാണ്, അങ്ങനെ അവൻ അങ്ങനത്തെ ഒരു മരണം അവന് സംഭവിക്കില്ല എന്ന് എന്റെ മനസ്സിലുണ്ടായിരുന്നു. ഞാൻ ചേട്ടനോട് അത് പറയുകയും ചെയ്തു. പക്ഷെ ഈ ഏഴുപേരും അന്ന് ഞങ്ങളോട് ഈ കാര്യങ്ങളൊക്കെ ഞങ്ങൾ മറച്ചു വെച്ചു. അവർക്ക് അന്ന് പറയായിരുന്നു അവരാരും അവർക്കാർക്കും ഒന്നും പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ പിന്നെ അവരെന്തുകൊണ്ട് അത് മറച്ചു വെച്ചതെന്നാണ് ഞങ്ങൾക്ക് സംശയം. അവർക്ക് അന്ന് തന്നെ അത് പറയായിരുന്നു ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നു, ഈസ്റ്റർ പാർട്ടി ഉണ്ടായിരുന്നു, ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടായി. പക്ഷെ അന്നൊന്നും അവർ പറഞ്ഞില്ല. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കിട്ടി, അതിൽ തലക്ക് പരിക്ക് ഉണ്ടെന്നുള്ളത് ഞങ്ങൾ അറിഞ്ഞതിന് ശേഷം വിളിച്ചപ്പോഴാണ് അതിലൊരു പയ്യൻ എനിക്കൊരു കാര്യം പറയാണ്ടെന്ന് പറഞ്ഞിട്ടാണ് ചേട്ടനെ വിളിച്ചിട്ട് ഇങ്ങനെ പറയണത്. പെരിഞ്ഞനത്തെ സെയിൻ ഹോട്ടലിൽ നിന്നും ഭക്ഷണം കഴിച്ചതിനെ തുടർന്ന് വിഷബാധയേറ്റ് ചികിത്സയിലായിരുന്ന വീട്ടമ്മ മരിച്ചു. പെരിഞ്ഞനം പൊന്മാനിക്കുടം സ്വദേശി 56 വയസ്സുള്ള നുസൈബയാണ് മരിച്ചത്. ശനിയാഴ്ച രാത്രിയാണ് ഹോട്ടലിൽ നിന്നും പാഴ്സൽ വാങ്ങിയ ഭക്ഷണം ഇവർ വീട്ടിൽ വെച്ച് കഴിച്ചതെന്ന് ബന്ധുക്കൾ പറയുന്നു. ഭക്ഷണം കഴിച്ച 4 പേർക്ക് ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെട്ടതിനെ തുടർന്ന് പെരിഞ്ഞനം സാമൂഹ്യ ആരോഗ്യ കേന്ദ്രത്തിൽ പ്രവേശിപ്പിച്ചു. അപ്പൊ ആള് മയോണീസ് മാത്രമേ കഴിച്ചുള്ളൂ എന്നാണ് പറഞ്ഞത്. അപ്പൊ ആൾക്ക് ബുദ്ധിമുട്ടൊന്നുണ്ടല്ലോ, പക്ഷെ അനിയത്തിക്കും മക്കൾക്കൊക്കെ ബുദ്ധിമുട്ടായിട്ട് അവര് അവിടെ ഹോസ്പിറ്റലിലായിരുന്നു. ഇപ്പതേ ഇന്നിപ്പോ അനിയത്തിക്കും മക്കൾക്കും കൂടുതലായിട്ട് ഇരിങ്ങാലക്കുടിയിലേക്ക് കൊണ്ടുപോയി. ആള് ഇന്നലെ ഇവിടെ ഇരിങ്ങാലക്കുട ഇവിടെ കുട്ടിലക്കടവി കാണിച്ചിട്ട് അങ്ങനെ തന്നെ ഇരിങ്ങാലക്കുടിയിലേക്ക് കൊണ്ടുപോയി. അപ്പോൾ ഓർമ്മയൊക്കെ പോയി. അങ്ങനെ ആളെ അങ്ങനെ തന്നെ തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ ഇന്നലെ കൊണ്ടുപോയി. ഒരു മണിയൊക്കെ ആയപ്പോഴേക്കിനും മരണപ്പെട്ടു. വെളുപ്പിന് 6:30 ആയപ്പോഴേക്കിനും കൊണ്ടുപോകുന്നു. തിങ്കളാഴ്ച സ്ഥിതി മോശമായതിനെ തുടർന്ന് നുസൈബിയെ ഇരിങ്ങാലക്കുട ജനറൽ ആശുപത്രിയിലേക്കും വൈകിട്ട് തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്കും മാറ്റുകയായിരുന്നു. ചികിത്സയിലിരിക്കെ ഇന്ന് പുലർച്ചെ 3 മണിയോടെയാണ് മരിച്ചത്. ഉമ്മയുടെ കണ്ടീഷൻ പെട്ടെന്നാണ് മാറിയത്. അത് മരണപ്പെട്ടതിന് ശേഷം ഉണ്ടായത് നമ്മുടെ കൈപ്പമംഗലം പോലീസ് സ്റ്റേഷനിലേക്ക് വിവരം അറിയിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ എന്തോ ഒരു കൺഫ്യൂഷൻ ഇക്കാര്യത്തിലുണ്ടായിരുന്നു. ഒരു വ്യക്തത കുറവിൻ്റെ ഭാഗമായിട്ടാണ് അവർ ബോഡി ഇവിടെ എത്തിച്ചത്. എന്നാലും ആ ബോഡി വീണ്ടും മെഡിക്കൽ കോളേജിൽ പോയിട്ട് പോസ്റ്റ്മോർട്ടം നടത്തി ചെയ്യാനുള്ള ഏർപ്പാടുകളെല്ലാം നേരിട്ടുണ്ട്. പോലീസ്, ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെൻ്റ് ഉദ്യോഗസ്ഥന്മാർ, പെരിഞ്ഞനം ഗ്രാമപഞ്ചായത്തിൻ്റെ ജനപ്രതിനിധികളെല്ലാം കൂടി ഉണ്ട് കേട്ടോ. അതനുസരിച്ച് നടപടി സ്വീകരിക്കും. പെരിങ്ങോട്ടുകര താനും മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഈ വർഷം MBBS കരസ്ഥമാക്കിയ യുവ ഡോക്ടർമാരെ അനുമോദിച്ചു. ഡോക്ടർമാരായ റസ്മിയ കെ മുഹമ്മദ് അഷ്റഫിനെയും ഷബാബ് അഹമ്മദ് PS എന്നിവരെയാണ് അനുമോദിച്ചത്. ചെമ്മാപ്പള്ളിക്കടുത്തുള്ള കുമ്മം കണ്ടത്ത് അഷ്റഫ് ഷെമീന ദമ്പതികളുടെ മകളായ റസ്മിയ കെ മുഹമ്മദ് അഷ്റഫിനെ വസതിയിലെത്തി ഷാൾ അണിയിച്ചും മധുരം നൽകിയും DCC പ്രസിഡന്റ് ജോസ് വള്ളൂർ അനുമോദിച്ചു. കിഴുപ്പള്ളിക്കര പുതിയ വീട്ടിൽ സെയ്ഫുദ്ദീൻ സബിത ദമ്പതികളുടെ മകൻ ഷാബാബ് അഹമ്മദ് PSനെ മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് MK ചന്ദ്രൻ ഷാൾ അണിയിച്ച് അനുമോദിച്ചു. MES പെരിന്തമണ്ണയിൽ നിന്നാണ് MBBS നേടിയത്. ചടങ്ങിൽ കോൺഗ്രസ് നേതാക്കളായ ആൻഡോ തുറയൻ, MB സജീവ്, രാമൻ നമ്പൂതിരി, CT ജോസ് എന്നിവർ സംസാരിച്ചു. പ്രമോദ് കണിമംഗലത്ത്, പോൾ പുലിക്കോട്ടിൽ, ജഗദീഷ് രാജ് വാളമുക്ക്, നിസാർ കുമ്മം കണ്ടത്ത്, ഉഷ ഉണ്ണികൃഷ്ണൻ, സാജൻ കുറ്റിക്കാട്ടുപറമ്പിൽ എന്നിവർ നേതൃത്വം നൽകി. എടത്തുരുത്തി ഗ്രാമപഞ്ചായത്ത് വാർഡ് വികസന സമിതിയുടെ നേതൃത്വത്തിൽ 1-ാം വാർഡിൽ SLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് അനുമോദനവും ADS വാർഷികവും ഹരിത കർമ്മസേന അംഗങ്ങളെ ആദരിക്കൽ ചടങ്ങും സംഘടിപ്പിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TK ചന്ദ്രബാബു അധ്യക്ഷത വഹിച്ചു. മുഴുവൻ വിഷയങ്ങളിലും A+ നേടിയ ഫാത്തിമ ഹംന, ലാമിയ ഷെമീർ, അൻവിയ കെ രമേഷ്, ഫർഹ ഹാജറ എന്നിവർക്ക് പ്രത്യേക ഉപഹാരം നൽകി ചടങ്ങിൽ ആദരിച്ചു. പഞ്ചായത്ത് അംഗം PH ബാബു, CDS ചെയർപേഴ്സൺ ശ്രീദേവി ദിനേശ്, CDS മെമ്പർ ഷനിത ലെനിൻ, സ്കൂൾ മാനേജർ രാജൻ പൊറ്റേക്കാട്ട്, സുബൈദ അബ്ദുൽ ജബ്ബാർ, ഉഷ വേലായുധൻ എന്നിവർ സംസാരിച്ചു. വാർഡിലെ മുഴുവൻ വിദ്യാർത്ഥികൾക്കും പഠന നിലവാരം ഉയർത്തുന്നതിനും വ്യക്തിത്വ വികസനം, നിയമം, ആരോഗ്യം തുടങ്ങിയ വിഷയങ്ങളിൽ ആവശ്യമായ ബോധവൽക്കരണം ഉൾപ്പെടെയുള്ളവ നടത്തുമെന്ന് വാർഡ് വികസന സമിതി അംഗങ്ങൾ അറിയിച്ചു.
ഷെമീർ എളയടത്ത്, കെ എസ് ശ്രീരാജു, കെ വി ശ്രീധരൻ, ഗിരീശൻ നമ്പട്ടി, നിഷി മോഹനൻ എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. പ്രത്യേകിച്ച് ഇത്രയധികം മാർക്ക് വാങ്ങിച്ചു അതിൽ അവരെ പ്രോത്സാഹിപ്പിക്കുകയും കൂടിയാണ് ഈ ആദരവിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. നമ്മുടെ മിടുക്കരായ വിദ്യാർത്ഥികൾ നല്ല രീതിയിൽ തന്നെ ഇനിയുള്ള കാലത്ത് ജീവിതത്തിൽ എ പ്ലസ് വാങ്ങിക്കണം എന്നാണ് ഞങ്ങൾക്കൊക്കെ നിങ്ങളോട് ഉപദേശിക്കുവാനുള്ളത്. വിദ്യാഭ്യാസത്തിൽ മാത്രമല്ല അക്കാദമിക് നിലവാരത്തിൽ 100% മാർക്ക് വാങ്ങിക്കുന്നതോടൊപ്പം തന്നെ നിങ്ങൾ ജീവിതത്തിന്റെ മറ്റ് സമസ്ത മേഖലകളുണ്ട്, ഒരുപാട് മേഖലയുണ്ട്. നമ്മൾ നമ്മുടെ നാടിനു വേണ്ടി, വീട്ടിനു വേണ്ടി, രക്ഷിതാക്കൾക്ക് വേണ്ടി, നമ്മളെ ഇതുവരെ പഠിപ്പിച്ച് പ്രാപ്തരാക്കിയ അധ്യാപിക അധ്യാപകർക്ക് വേണ്ടി. കുന്നംകുളം കാണിപ്പയ്യൂരിൽ സ്വകാര്യ ബസ്സുകൾ കൂട്ടിയിടിച്ച് അപകടം. കുന്നംകുളം തൃശൂർ റൂട്ടിൽ സർവീസ് നടത്തുന്ന കൈലാസം ആര്യ ബസ്സുകളാണ് അപകടത്തിൽപ്പെട്ടത്. ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് 1:30 അപകടമുണ്ടായത്. കുന്നംകുളം ഭാഗത്ത് നിന്ന് തൃശൂർ ഭാഗത്തേക്ക് പോവുകയായിരുന്ന കൈലാസം ബസ്സും എതിർദിശയിൽ വരികയായിരുന്ന ആര്യ ബസ്സും തമ്മിൽ കൂട്ടിയിടിക്കുകയായിരുന്നു. അപകടത്തിൽ 13 പേർക്ക് പരിക്ക് പറ്റി. ഇടിയുടെ ആഘാതത്തിൽ ബസ്സിനുള്ളിൽ തെറിച്ചു വീണാണ് കൂടുതൽ പേർക്കും പരിക്കേറ്റത്. പരിക്കേറ്റവരെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അപകടത്തിൽ ഇരു ബസ്സുകളുടെയും മുൻവശം പൂർണ്ണമായും തകർന്നു. അപകടത്തെ തുടർന്ന് മേഖലയിൽ ഏറെ നേരം ഗതാഗതം തടസ്സപ്പെട്ടു. കുന്നംകുളം പോലീസ് സ്ഥലത്തെത്തി മേൽ നടപടികൾ സ്വീകരിച്ചു. കൊടുങ്ങല്ലൂർ ആനാപ്പുഴയിൽ വിദ്യാർത്ഥിയെ പുഴയിൽ മുങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. കൊടുങ്ങല്ലൂർ കാവിൽക്കടവ് സ്വദേശി പാറേക്കാട്ടിൽ 12 ഷാൻസി ജാക്സനെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഇന്നലെ രാവിലെ മുതൽ കുട്ടിയെ വീട്ടിൽ നിന്നും കാണാതായിരുന്നു. തിരച്ചിൽ നടത്തുന്നതിനിടെ ഇന്ന് രാവിലെയാണ് ആനാപ്പുഴ ഉണ്ടേക്കടവ് വീരഭദ്ര ക്ഷേത്രത്തിന് സമീപത്തെ പുഴയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഷാൻസി ജാക്സൺ കോട്ടയം രാജഗിരി സ്കൂളിലെ 7 വിദ്യാർത്ഥിയാണ്. കൊടുങ്ങല്ലൂരിൽ ഒറ്റയ്ക്ക് താമസിക്കുന്നയാളെ മരിച്ച നിലയിൽ കണ്ടെത്തി. അരയംപറമ്പിൽ 65 സോമനയാണ് കെട്ടിടത്തിന്റെ ടെറസിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. പരിസരത്ത് ദുർഗന്ധം അമിച്ചതിനെ തുടർന്ന് നാട്ടുകാർ നടത്തിയ തിരച്ചിലിലാണ് ദിവസങ്ങൾ പഴക്കമുള്ള മൃതദേഹം കണ്ടെത്തിയത്. ഭാര്യ മരണമടഞ്ഞ ശേഷം സോമൻ കഴിഞ്ഞ 4 DYSP ഓഫീസിന് പടിഞ്ഞാറ് വശം കെ ടൗൺ ടർഫിന് സമീപമുള്ള കെട്ടിടത്തിലായിരുന്നു താമസം. ഇയാളുടെ മക്കൾ വിദേശത്താണ്. അവിനിശ്ശേരി സഹകരണ ബാങ്ക് ബാങ്ക് പ്രസിഡന്റായിരുന്ന ശങ്കർജിയുടെ പേരിൽ ഏർപ്പെടുത്തിയിട്ടുള്ള വിദ്യാഭ്യാസ പ്രോത്സാഹന അവാർഡിന് അപേക്ഷ ക്ഷണിച്ചു. 2023-24 അധ്യയന വർഷത്തിൽ SSLC പ്ലസ് ടു പരീക്ഷകളിൽ എല്ലാ വിഷയങ്ങൾക്കും എ പ്ലസ് നേടി വിജയിച്ച വിദ്യാർത്ഥികൾക്കാണ് അവാർഡ് വിതരണം ചെയ്യുന്നത്. വിദ്യാർത്ഥികളുടെ രക്ഷിതാക്കളായ ബാങ്ക് അംഗങ്ങളാണ് അപേക്ഷിക്കേണ്ടത്. അപേക്ഷാ ഫോറം ബാങ്ക് ഹെഡ് ഓഫീസിൽ നിന്നും ബ്രാഞ്ച് ഓഫീസുകളിൽ നിന്നും ലഭിക്കുന്നതാണ്. ജനറൽ വിഭാഗത്തിനും പട്ടികജാതി വിഭാഗത്തിനും പ്രത്യേകം അവാർഡിന് അപേക്ഷിക്കാവുന്നതാണ്. അപേക്ഷകൾ ജൂൺ 15 മുൻപ് ബാങ്കിൽ സമർപ്പിക്കേണ്ടതാണ്. ഇനി ഇന്നത്തെ സ്വർണവില. ഇന്നത്തെ സ്വർണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് തെക്കിനിയത്ത് ജ്വല്ലേഴ്സ്, ആര്യരത്ന ആർക്കേഡ് ജംഗ്ഷൻ, തൈക്കാട്ടുശ്ശേരി. സ്വർണം ഗ്രാമിന് 6,685 പവന് 53,480. പ്രധാന വാർത്തകൾ വീണ്ടും. പെരിങ്ങോട്ടുകര ദേവസ്ഥാനം ശ്രീ വിഷ്ണുമായ സ്വാമി ക്ഷേത്ര സന്നിധിയിൽ നടന്നുവരുന്ന ശതദിന നൃത്തോത്സവത്തിന്റെ 80 ദിവസം ഗുരു ഡോക്ടർ വോരോട്ടി രംഗമണിയുടെയും ശിഷ്യരുടെയും നൃത്താവിഷ്കാരത്തിൽ സദസ് നിറഞ്ഞു. കാട്ടൂർ പൊഞ്ഞനത്തെ ചെറുകിട വ്യവസായ കേന്ദ്രത്തിന് സമീപം കിണറ്റിൽ രാസമാലിന്യം കലരുന്നതായി പരാതി. വ്യവസായ കേന്ദ്രത്തിൽ ആസിഡ് അടക്കമുള്ളവ അശാസ്ത്രീയമായി കൈകാര്യം ചെയ്യുന്നത് മൂലമാണ് കിണറുകളിൽ മാലിന്യം കലരുന്നതെന്ന് നാട്ടുകാർ. 4 ദേശീയപാത നിർമ്മാണത്തിന്റെ ഭാഗമായി അശാസ്ത്രീയമായ കാന നിർമ്മാണത്തിന്റെ ഫലമായി നാട്ടിക പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ മൂടിപ്പോയ കാനകളും തോടുകളും JCB ഉപയോഗിച്ച് തുറന്നപ്പോൾ കാനകളിലൂടെ ഒഴുകി വന്നത് സെപ്റ്റിക് മാലിന്യം. പോളണ്ടിൽ ജോലിക്കായി പോയി ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച തൃശൂർ പെരിങ്ങോട്ടുകര സ്വദേശിയായ 23-കാരന്റെ മരണത്തിന്റെ സത്യാവസ്ഥ തേടി കുടുംബം.
ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.